മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്യരാശിക്കാരുടെ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിലെ പൂർണ്ണമാസ ഫലങ്ങളാണ് പറയുന്നത്. മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും. സൂര്യൻ ഓഗസ്റ്റ് 16 കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് 5 വക്രഗതിയിലാണെന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് 22 തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് 29 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ബുധൻ ഏകദേശം 24 വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ ഓഗസ്റ്റ് 25 ചിങ്ങത്തിൽ നിന്നും കന്നി രാശിയിലേക്കും ചൊവ്വ 26 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 20 ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെല്ലാം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 12 ഓഗസ്റ്റ് 25 ശുക്രൻ നിങ്ങളുടെ രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. 25 വരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല. അതിനാൽ ഏത് കാര്യവും നന്നായി ആലോചിച്ചും ധൃതി പിടിക്കാതെയും വേണം ചെയ്യുവാൻ. പണമിടപാടുകൾ നല്ല ശ്രദ്ധയോടെ വേണം നടത്തുവാൻ. ഈ സമയത്ത് ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല. ചില കാര്യങ്ങളിൽ ആദ്യം തടസ്സങ്ങൾ വരുമെങ്കിലും പിന്നീട് അത് മാറിക്കിട്ടുന്നതുമായിരിക്കും. 25 ശുക്രൻ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. കന്നിരാശി ശുക്രൻ്റെ നീചസ്ഥാനമാണ്. എങ്കിലും ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി വഹിക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 12 ഓഗസ്റ്റ് 5 ബുധൻ ഇവിടെ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഓഗസ്റ്റ് 22 തിരിച്ച് ചിങ്ങത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. പിന്നീട് ഓഗസ്റ്റ് 29 മുതൽ കർക്കടകം രാശിയിൽ തന്നെ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. ഏകദേശം 24 ബുധൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. 22 വരെ ജോലിസ്ഥലത്ത് നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ആരെയും പിണക്കാൻ പാടില്ല. മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. 22 ശേഷം ബുധൻ 11 നിൽക്കുമ്പോൾ സ്ഥിതിഗതികളിൽ ചില്ലറ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വ്യാപാരം, വ്യവസായം എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7 ഗുരുവാണ്. ഗുരു ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിൽക്കുകയാണ്. അതിനാൽ ബിസിനസ്സിൽ ലാഭസ്ഥിതികളിൽ കുറവ് വരുന്നതല്ലായിരിക്കും.
ലാഭസ്ഥാനാധിപൻ ബുധൻ 12 നിൽക്കുന്നത് നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കും. ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. 7 ഭാവത്തിൽ രാഹുകേതുവിൻ്റെ പ്രഭാവം ഉള്ളത് കാരണം പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ നന്നായി ശ്രദ്ധിക്കണം. ഏത് തീരുമാനവും ഒന്നിച്ചു വേണം എടുക്കുവാൻ. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5 ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 6 ഭാവത്തിലാണ്. 6 ഭാവത്തിൽ ശനി ശുഭഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും ഈ സമയത്ത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനിയുടെ ഫലങ്ങൾ കുറച്ച് താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത്. എങ്കിലും 5 ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കല്പം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ലവ് റിലേഷനിലുള്ളവർക്ക് ഈ മാസം സാമാന്യമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഗുരുവിൻ്റെ ദൃഷ്ടി അത് മാനേജ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ്. അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. പക്ഷേ 7 ഭാവത്തിൽ രാഹുകേതുവിൻ്റെ പ്രഭാവമുള്ളതിനാൽ ദമ്പതികൾ തമ്മിൽ ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ സർച്ചേർച്ചയില്ലായ്മയോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ബുദ്ധിപൂർവം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകുന്നതല്ലായിരിക്കും. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1 ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 12 ഭാവത്തിലാണ്. ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. കാലാവസ്ഥ മാറ്റം കാരണമോ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റമോ കാരണം മറ്റുമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. വൈറൽ ഫീവർ, ജോയിൻറ്റ് പെയിൻ, ബോഡി പെയിൻ എന്നിവ വരാനും സാധ്യതകളുണ്ട്. അതിനാൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. ഇതാണ് കന്നിരാശിക്കാരുടെ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.